നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലയിൽ ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് വിനു, മോഹനും ഭാര്യ വിദ്യയുമായിരുന്നു. നമസ്തേ. പിന്നെ ഇത്രയും ദിവസം അവരുമായിട്ട് ഇടപഴകിയതുകൊണ്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് വലിയ ടെൻഷനും ഉണ്ടാവില്ല. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം. എനിക്ക് ഫസ്റ്റ് ഡേ ഭയങ്കര വർഷമായിരുന്നു. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒരു ഒന്നുമില്ല, ഒരു ചെറിയ സീൻ. ഒരു ഓട്ടോയിൽ നിന്ന് വന്നിറങ്ങാ, മേളൊരു പെൺകുട്ടിയും ഇപ്പോൾ ഉണ്ട്, ആ കൊള്ളാലോ എന്ന് പറഞ്ഞ് നോക്കുക, ഇത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് വന്നിറങ്ങി ആ സീൻ ഇപ്പോഴും ആ സിനിമ കണ്ട ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന ഷോട്ടിൽ എൻ്റെ ഡ്രസ്സ് മൊത്തം വിയർത്ത് കുളിച്ചിരിക്കുക. ടെൻഷൻ കാരണം കുറേ ടേക്കായി, 8-9 ടേക്കായി. ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുക, എനിക്ക് ആകെ പറ്റുന്നത്, എനിക്ക് തന്നെ അറിയാം പറ്റുന്നില്ല എന്ന്. പക്ഷെ ആ സമയത്ത് ഞാൻ വിചാരിച്ചു സിനിമയും തീർന്ന് എല്ലാം തീർന്ന് എനിക്ക് പറ്റുന്നുമല്ലോ, സാറ് വെച്ച് എന്ത് പറ്റി ഇവനും എന്ത് പറ്റി ഒന്നുകൂടെ എടുക്കുക. അപ്പം അങ്ങനെ ബ്രേക്ക് ചെയ്തു ഉച്ചയ്ക്ക്, എന്തായാലും മൂണൊക്കെ കഴിച്ചിട്ട് എടുക്കാം. എനിക്കിന്ന് പറ്റത്തില്ല എന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. അതെന്താ സംഭവം, ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. അപ്പം പക്ഷെ എനിക്കത് ഭയങ്കര റിലാക്സ് ആയത് പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര റിലാക്സ് ആയിരുന്നു. ഞാൻ റിലാക്സ് ആവുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് പറഞ്ഞു, ഉറപ്പായിട്ടും സാറിനോട് ഡയറക്റ്റ് പറയും, കാരണം വെറുതെ ഈ ടൈമും ഇതൊക്കെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാർ ഇന്ന് എനിക്ക് എന്തായാലും പറ്റുന്നില്ല, നാളെ ചെയ്താൽ പോരെന്ന് ചോദിച്ചു. ഒരു ന്യൂ ഫേസ് എന്നുള്ള ലെവലിൽ ആദ്യമായിട്ട് ചെയ്യുന്നു, അതും ലോയി സാറിനെ പോലുള്ള ഡയറക്ടറുടെ അടുത്ത് ഞാൻ പോയിട്ട് ഇന്ന് പറ്റത്തില്ല, എനിക്ക് നാളെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അഹങ്കാരമായിട്ട് സാർ വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണം. എന്നാൽ നിനക്ക് നേരത്തെ പറഞ്ഞുവിടായിരുന്നു, നമുക്ക് പാക്കപ്പ് ചെയ്യാറുന്നല്ലോ. എന്നിട്ട് സാറ് പാക്കപ്പ് പറഞ്ഞു, അപ്പോൾ നാളെ ഉഷാറാക്കിയാൽ മതി. എന്നിട്ട് സാറ് പോയി. സത്യം പറയാൻ ഭയങ്കര റിലീഫായി, കാരണം ഒരു ലോയി സാറിനെ പോലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചൂടാവും വഴക്ക് പറയും ഇതൊക്കെയാണ് പ്രതീക്ഷ വരുന്നത്. പക്ഷെ ഭയങ്കര റിലാക്സ് ആയിരുന്നു. പിറ്റേ ദിവസം സത്യം പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആവാൻ പറ്റിയതുകൊണ്ട്. ഈ ടെൻഷൻ വരാനൊരു റീസൺ ഉണ്ട്. ആക്ച്വലി ഞാൻ ഈ ഫസ്റ്റ് ഷോട്ടൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി ഒരവസ്ഥ. സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു അവിടെ ഒരു മേക്കപ്പ് അസിസ്റ്റൻ്റ് തമിഴ് പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ്, സാർ അങ്ക് അന്ത അത് ഉളപ്പമണ്ണ മനയിലായിരുന്നു ഷൂട്ട്, അപ്പോൾ അവിടെ കുളത്തിൻ്റെ അന്ത കുളം ഇറക്കുക, കുളത്തിൻ്റെ പക്കത്ത് ആരും ഇല്ല സാർ, പോങ്ക സാർ എന്ന് പറഞ്ഞു. പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ഞാൻ അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ ഇച്ചിരി ഒരു മെൻറ്റൽ ഇതുള്ളൊരു സ്ത്രീയായി വല്ലപ്പോഴും വന്ന് അവർ ആ കുളത്തിലൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അവർ വന്നിട്ട് ഭയങ്കര പോളം, ആരുടെ അവിടെ വരുന്നത്, എന്താ എത്തുന്നത് അങ്ങോട്ട്. അവർ ഭയങ്കരമായിട്ട് ചൂടായി, അവരും വെറുതെ ഇരുന്ന് തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്തുവിടെ നീ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എന്താ ഷോർട്ട് റെഡി വിനു എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചോണ്ടായി. ആ ഒരു ഇതിലാണ് ഞാൻ നേരെ ഷോർട്ടിലേക്ക് കയറുന്നത്. ആ ഒരു സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ ശരിക്കും ആ അന്ന് അങ്ങനെ സാറ് പറഞ്ഞു, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വിനു സാറന്ന് ചൂടാവുമോ അല്ലെങ്കിൽ സാറ് വളരെ എന്താ പറയുക ടെൻഷൻ അടിക്കുമോ എന്താ ശരിയായില്ല എന്ന് പറഞ്ഞെങ്കിൽ അവിടെ തീർന്നേനെ ഒരിക്കലും. പിന്നെ അങ്ങോട്ടൊരു നമുക്ക് മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. പക്ഷെ അതാവാതെ പിടിച്ചുകൊണ്ടുവന്ന ലോയി സാറിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദേഷ്യപ്പെട്ടതില്ല, ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല സാറിന് ഒരിക്കലും സെറ്റിൽ. കാരണം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര പ്രശ്നം എന്നൊക്കെ സാറ് പറയുമെങ്കിലും സാറ് ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ആർട്ടിസ്റ്റോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ക്യാമറ വർക്ക് മെയിൻ ആൾക്കാർ അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാരോട് ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ആർട്ടിസ്റ്റുകളോട് പോലും എനിക്ക് തോന്നുന്നു സാർ എപ്പോഴും പറയും, ഒരു ആർട്ടിസ്റ്റിനോട് ദേഷ്യപ്പെട്ടാൽ അവർ മെൻ്റലി അപ്സെറ്റായാൽ അത് നഷ്ടം വരുന്നത് പ്രൊഡ്യൂസറിനാണ് അല്ലെങ്കിൽ സമയം ലാപ്സാണ്, അവരെ കൊണ്ട് ചെയ്യാൻ സാധ്യതയില്ല, ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് സാർ എപ്പോഴും പറയും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാറിൻ്റെ, ഞാൻ എൻ്റെ ഒരു കുറച്ച് നാളെ സാറിനോട് ഉണ്ടായിരുന്നല്ലോ, പക്ഷേ ആ ഒരു സമയം വരെ ദേഷ്യപ്പെട്ട സാറിനെ ഞാൻ കണ്ടിട്ടില്ല. സോങ്ങൊക്കെ അഭിനയിക്കുന്ന സമയത്ത് സോങ് ഉണ്ടാകുമ്പോൾ എനിക്കൊരു പിന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഒരു ടെൻഷൻ അല്ലാതെ പിന്നെ ഒരിക്കലും ടെൻഷൻ ഫീൽ ചെയ്തിട്ടില്ല. അത് ഇപ്പോഴും ഞാനൊരു സിനിമ ആദ്യത്തെ ഒരു 1-2 ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പോഴുള്ള ഒരു പ്രശ്നമാണ് എനിക്ക്. ഞാൻ ഒരു സിനിമ ആദ്യത്തെ ഒരു 2 ദിവസം എനിക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കും എല്ലാവരായിരിക്കും, പക്ഷേ ആദ്യത്തെ 2 ദിവസം അഭിനയിക്കുമ്പോഴൊക്കെ ഒരു ആദ്യമായിട്ട് ഞാൻ എന്തോ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പ് ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക്. അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടാ ഒരു ടെൻഷൻ മനസ്സിൽ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആ മറ്റേ സിനിമ പിന്നെ എപ്പോഴാ തുടങ്ങിയത്? പിന്നെ ഈ നിവേദ്യം കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് പക്ഷേ ഒരു 2 അപ്പിയറൻസ് ആണ് ആ പടത്തിൽ. കാരണം നാട്ടിൽ നിന്ന് പോയി ഒരു ആക്സിഡന്റ്, ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായി കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു സൈഡ് ബേണാവും, അത് വെച്ചിട്ട് തിരിച്ചു വരുമ്പം ഹീറോയിൻ അറിയാം, അങ്ങനെ ഒരു പ്രണയകഥയാണ് അത്. പക്ഷെ അത് ലാസ്റ്റൊക്കെ ഷൂട്ട് ചെയ്ത് എനിക്ക് നിവേദ്യം കഴിഞ്ഞതിന് ശേഷം. വിദ്യയുടെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാം അല്ലേ? കുറെ നേരം ഇല്ലല്ലേ വെറുതെ ഇരിക്കുന്നു. വിദ്യ ആക്ച്വലി അഭിനയമായിരുന്നു, ആങ്കറിംഗ് ആയിരുന്നു, എന്തായിരുന്നു താല്പര്യം? ഞാൻ ഫിലിമിൽ തന്നെയായിരുന്നു. ഫിലിം തന്നെയായിരുന്നു. എന്നിട്ട് ഇപ്പൊ അതൊക്കെ എങ്ങനെ കുഴിച്ചു മൂടി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു? അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല. എല്ലാവരുടെ ഇഷ്ടം നോക്കി ഇപ്പൊ ഒരു തമിഴ് പ്രോജക്ടിന്റെ ബാലൻസ് വർക്ക് ഉണ്ട്, അത് തീർന്നിട്ടില്ല, അത് കുറച്ച് തീരാനുണ്ട്. നേരെ അഭിനയിക്കാൻ തന്നെയാ വന്നത്? അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെയോ? ഓ ശരി. നീലാംബരിയാണോ ഫസ്റ്റ് മൂവി?
അല്ല അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മെയിൻ ഹീറോയിനായിട്ട് ചെയ്തത് നീലാംബരി. നീലാംബരി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് ചെയ്തു? ചെറിയ കള്ളിലും വലിയ പുരീസും മഹാരാജ ടാക്കീസ് ഈ തിരക്കിനിടയിൽ. പക്ഷേ അപ്പൊ ഈ കല്യാണമൊക്കെ തീരുമാനിക്കുമ്പോ ഇല്ല എനിക്ക് കുറച്ചും കൂടെ സിനിമ അഭിനയിക്കണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമയത്തിന് കറക്റ്റ് വരണ്ടായിരുന്നു. കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ ഇപ്പൊ ഉടനടി കല്യാണം വേണ്ട, കുറച്ച് നാളങ്ങനെ കഴിഞ്ഞിട്ടൊക്കെ മതി എന്നുള്ളത്. അപ്പൊ ഒറ്റ മോഡല്ലേ അച്ഛനൊക്കെ ആ ടൈം ആവുമ്പോ തുടങ്ങി അറിഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞു. അതൊന്നും അറിയുന്നില്ല. അത് കുറച്ചു നാളായിട്ട് വീട്ടിലിങ്ങനെ പറയുന്നുണ്ട് ആലോചന. പെട്ടെന്ന് വന്നൊരിതായിരുന്നു ഇത്. റിലേറ്റീവ്സ് ഒക്കെ നമ്മുടെ വീടിനടുത്ത കറകച്ചാലിനടുത്ത. അപ്പം അവിടുന്ന് വന്നൊരു ഭയങ്കര കോയിൻസിഡന്റ് ഉണ്ട് ചേച്ചി. കാരണം അച്ഛൻ മരിക്കുന്നതിന്റെ അന്ന് അന്ന് രാത്രി രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. എൻ്റെ അങ്കിളാണ് അച്ഛൻ. ഒരു ഞങ്ങളുടെ ഒരു റിലേഷൻ റിലേറ്റീവാണ്, അച്ഛൻ്റെ അടുത്ത സുഹൃത്തുമാണ്. കാരണം ഒരു ഫാമിലി ഒരിക്കലും അച്ഛൻ ഏറ്റവും കൂടുതൽ അറ്റ എന്തും എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്. അങ്കിളിൻ്റെ അടുത്താണ് ഇപ്പം എല്ലാം പറയുക. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്, റിലേറ്റീവാണ്. അപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് ഇങ്ങനെ അന്ന് മരിക്കുന്നതിന് അന്ന് രാത്രിയിൽ അച്ഛൻ അതുവരെയുള്ള അച്ഛൻ്റെ ഹിസ്റ്ററീസ് ഫുള്ളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അങ്കിളിനോട് പറഞ്ഞു വിനുവിനെ കല്യാണം കഴിപ്പിക്കേണ്ട ചുമതല അങ്കിളിനാണ്. ചേട്ടനെ വിളിക്കണം അച്ഛൻ, ചേട്ടനെ ഏൽപ്പിച്ചേക്കാം ഞാൻ വിനുവിൻ്റെ കല്യാണം. ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തു നിന്നുള്ള നല്ലൊരു ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിക്കണം. ഞാനതിലും എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഞാൻ ഒന്നും ചെയ്യില്ല, ചേട്ടൻ തന്നെ എല്ലാം ചെയ്തോണം. അന്ന് രാത്രിയിലാണ് അച്ഛൻ മരിക്കണം. അപ്പോൾ അത് അങ്കിളിന് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. കാരണം എല്ലാം ഏൽപ്പിച്ചു പോയോലെ, അങ്കിൾ ഇപ്പോഴും പറയും അത്, എന്നെ എല്ലാം ഏൽപ്പിച്ചിട്ട് മോഹൻ പോയോലെ പോയെ. പക്ഷെ അത് അങ്കിളിനിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്കിളുടെ തൊട്ടടുത്ത വീട്ടിൽ പറയുന്നു, അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചവരെ അതേപോലെ തന്നെ അങ്കിളിൻ്റെ തൊട്ടടുത്താണ്, ഇവളുടെ വീടിൻ്റെ അടുത്ത് തന്നെ അങ്കിളുടെ വീട്. ആ ഒരു അവിടുന്ന് ഒരു കല്യാണം വന്നു, അങ്കിളിന് അറിയാവുന്ന ഫാമിലിയാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്കിളിന് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞ ഒരു നിമിത്തങ്ങൾ പലപ്പോഴും പല വാക്കുകൾ എന്താ പറയുക, അത് കറക്റ്റായി ഭവിക്കും എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ കല്യാണം. പക്ഷെ ആദ്യമേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ചുമ്മാ ഇരിക്കും, ചുമ്മാ വെടലത്തരൊന്നും വിളിച്ച് പറയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് വിനുവിനെ ഫോൺ ചെയ്തു. വിനു അറിയുന്നില്ല, സംസാരത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും തോന്നുന്നില്ല. അപ്പം ഞാൻ പിന്നെ നിങ്ങളപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ബില്ലപ്പോഴും ഒരു വൺ മന്തിൽ വൺ ടൈം ജസ്റ്റ് എന്തെങ്കിലും വർക്ക് വന്ന് അങ്ങനെയൊക്കെ വിളിക്കുകയായിരുന്നു അത്രേ ഉള്ളൂ. അപ്പോൾ ആസ് യൂഷ്വൽ വിട്ടു. പിന്നെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഇഷ്യൂസ് പിന്നെയും പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോൾ എനിക്ക് വിനുവിനെ ഫോൺ ചെയ്തിട്ട് വിനു വിടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ വിളിച്ച് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചു. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കൊന്നും കിട്ടാതെ എനിക്കിത് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ യൂസ് എന്ന് വന്ന സമയത്താണ് ഇത് വീട്ടുകാർ തമ്മിൽ നേരത്തെ സംസാരിച്ചെല്ലാം വെച്ചു. മീൻസ് അമ്മ ആ വീട്ടിൽ സംസാരിച്ചായിരുന്നില്ല, അപ്പോൾ രാജേന്ദ്രങ്ങളും എല്ലാവരും കൂടെ സംസാരിച്ച് വെച്ചു. പിന്നെയാണ് വരുമ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. യു എസിൽ പോയിരിക്കും, എനിക്കടുത്ത നമ്പറും കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ, വിളിക്കാനും വയ്യായിരുന്നു. ഇവിടെ സംബന്ധിച്ച് ഇടയ്ക്ക് വിളിക്കും. കാരണം മിക്കവാറും അസോസിയേഷൻ മീറ്റിംഗിൽ തമ്മിൽ കാണാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം കാണുമ്പോഴൊക്കെ വിളിച്ചിട്ട് പറയും അത് നന്നായിരുന്നു, രസമുണ്ടായിരുന്നു അതിനൊക്കെയുള്ളു. അങ്ങനത്തെ വല്ലപ്പോഴും വിളിക്കുന്നെങ്കിലേ ഉള്ളൂ. അപ്പൊ ആ വിളി സത്യം പറഞ്ഞ ഇപ്പം എന്താ പറയാ, ജീവിതം വിനുവിന്റെ ഫിലിം കണ്ടിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടോ? എന്താണ് കൊടുക്കുന്ന അഡ്വൈസ്? അഭിനയത്തിനാണോ അതോ ഡാൻസ് കളിക്കുന്നതിനാണോ? ഇല്ല, അഭിനയത്തിന് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതിൽ എനിക്കിതില്ല. പക്ഷെ പല ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ബോഡി ലാംഗ്വേജ് ഒന്ന് മാറ്റാൻ ഞാൻ ശ്രമിക്കും. വീട്ടിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ്. എന്തെങ്കിലും ഒരു പക്ക ഒരു ടൈമിംഗ് ആണെങ്കിൽ ആ കറക്റ്റ് ടൈമിങ്ങിന് നമ്മളെല്ലാം ചെയ്തിരിക്കണം. അതെന്താ പറയുക, പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരിടത്ത് പോയാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ടൈമിൽ ചെല്ലാന്ന് പറയുമ്പോൾ ആക്ച്വലി ആ ടൈം അവിടെ തെറ്റില്ല. പക്ഷെ ഇറങ്ങുന്നത് നേരത്തെ ഇറങ്ങുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടേയില്ല. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ ഒരിടത്ത് ചെല്ലും എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം അവിടെ പക്ഷേ ഒരിക്കലും ഞാൻ എത്താത്തതിൻ്റെ രീതി അവിടെ ഡിലേ വന്നിട്ടോ അല്ലെങ്കിൽ അത് നടക്കാതെ വന്നിട്ടോ ഒന്നുമില്ല, കറക്റ്റ് ടൈമിൽ എത്തും. പക്ഷേ ചിലപ്പോ ഒരു രണ്ടു മണിക്ക് വീട്ടിൽ വണ്ടി ഓടിച്ചു പോകും, എന്തിനും ഈ ഹെവി ടെൻഷൻ. നമ്മൾ നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ അതിപ്പം അച്ഛൻ എപ്പോഴും ഇപ്പം വഴക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, രണ്ടച്ഛന്മാർ എന്റെ അച്ഛന്റെ ഇവളുടെ അച്ഛൻ്റെ ഒരേ സ്വഭാവമാണ്. അച്ഛന് എവിടെങ്കിലും ഒരു 6 മണിക്ക് എവിടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ 4 മണിക്ക് എണ്ണിട്ട് ഫുൾ ലൈറ്റ് വിട്ട് ടി വി ഫുൾ ഓളിയത്തിൽ വെച്ച് മൊത്തം അതേപോലെയാണ് ഇവിടുത്തെ അച്ഛനും. 4 മണി പറഞ്ഞാൽ 3:30 റെഡി ആയിക്കോണം. കുറച്ച് നേരത്തെ ഒന്നും പറ്റില്ലെന്ന് പറയും. ഇവിടെ നേരെ തിരിച്ചാ കുറച്ച്, ഇപ്പൊ 4 മണിയാണ്, 4:30 4:30 അവിടെ ചെല്ലു. അപ്പൊ ഇപ്പൊ ഒരു ഫിലിമിൽ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ വിദ്യ പറയോ? ഇല്ല, ഞാൻ പറയുന്ന ഏറ്റവും മെയിൻ ആയിട്ട് വെച്ചാൽ വിൻകുട്ടിന് കിട്ടുന്ന ലാംഗ്വേജിനനുസരിച്ച് പല ഇതിനനുസരിച്ച് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ബോഡി ലാംഗ്വേജ് ഒന്ന് മാറ്റണം എന്ന് മാത്രമേ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രോജക്ട് ഇപ്പം രാധാകൃഷ്ണന്റെ ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നത്. ആ പ്രോജക്ട് ഇതുവരെ ഞാൻ ചെയ്ത ഒരു അപ്പിയറൻസ് അല്ല ആ സിനിമ, ടോട്ടലി വേറൊരു അപ്പിയറൻസ്. കാരണം കുറച്ചൊരു റഫായിട്ടുള്ള ക്യാരക്ടറാണ്, ബോഡി ലാംഗ്വേജ് ആയാലും ക്യാരക്ടർ വൈസ് ആയാലും
വേറൊരു ഒരിക്കലും ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിലുള്ള ഒരു അപ്പിയറൻസേ അല്ല. ഈവൻ ഹെയർ സ്റ്റൈലും അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജും ഡയലോഗ് പ്രസന്റേഷനും എല്ലാം വേറൊരു ടോണാണ്. അപ്പൊ അതെന്തായാലും അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഇപ്പം സ്റ്റാർട്ടിങ്. നേരത്തെ വിനു പറഞ്ഞ മാതിരി ഒരു ശരിയാണ്, ഫസ്റ്റ് ഡേ നമ്മൾ കുറച്ചൊരു ഇതാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ട്രാക്കിൽ വിഴും. എന്നാലും ഇത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത് എന്ത്, പാട്ട് ഡാൻസ് ചെയ്യുമ്പോഴാണോ? പക്ഷേ എനിക്ക് എനിക്ക് ഫസ്റ്റ് ഡാൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ലേ? ഡാൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈവൻ നിവേദ്യത്തിൽ തന്നെ ചെയ്യോ നോർമലി ഞാൻ നോക്കിയിട്ട് സ്റ്റേജിൽ ഡാൻസ് ചെയ്തു നന്നായിട്ട് ചെയ്യും. സ്റ്റേജിൽ ഞാൻ ഇവിടെ യു എസ് പ്രോഗ്രാമിന് ഞാൻ പോയ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഡാൻസ്. ഞാൻ അവിടെയാണ് ഫസ്റ്റ് ഒരു സ്റ്റേജ് ഡാൻസ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഡാൻസിൽ. എനിക്ക് ബോഡിക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. ഇവൻ നല്ല തടിയുള്ള സമയത്തായാലും എനിക്കിപ്പോ കളിക്കിപ്പം സി സി എൽ ക്രിക്കറ്റ് ലീഗിലായാലും അത്രയും ഗ്രൗണ്ടിൽ ഇട്ട് ഓടി നടന്ന് കളിക്കുന്നതിന് എനിക്കൊരിക്കലും പ്രോബ്ലം തോന്നിയിട്ടില്ല. കാരണം അത്രയും ടയർഡ് ആവില്ല, അത്യാവശ്യം ഒരു സ്റ്റാമിന വൈസ് അത് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഓക്കെ കുഴപ്പമില്ല എന്ന് തോന്നുന്നത്. പക്ഷെ ഡാൻസ് ഞാൻ നിവേദ്യത്തിൽ ശരിക്കൊരു നല്ലൊരു ഡപ്പാങ്കൂത്ത് ഡാൻസ് ഉണ്ട്. ഡപ്പാങ്കൂത്ത് ഒരു ധാം തക്കിട തയ്യാറെന്ന് പറഞ്ഞ നാടൻ പാട്ടിലുള്ള ഒരു ഡാൻസ് ഉണ്ട്, അത് വൃന്ദാമാസ്റ്ററാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സത്യം പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഇവർ കാണിക്കുന്നുണ്ട്, എനിക്ക് ആ ടെൻഷനായിരുന്നു. ഞാൻ ഒരു വഹ പഠിച്ചിട്ടില്ല ഡാൻസ്. അപ്പോൾ എന്നോട് മാസ്റ്റർ പറഞ്ഞൊരു കാര്യം, വിനു നീ ചെയ്യുമ്പോൾ നിൻ്റെ ബോഡിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സ്റ്റെപ്പുകൾ തരാനാണ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കണം. അപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാറ്റിത്തരാം, പക്ഷെ ഇത് ചെയ്യുക എന്നുള്ളതാണ് നിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ പഠിച്ചത്. ഞാൻ സിനിമയിൽ പാട്ടിൽ ഡാൻസ് ചെയ്ത് ഡാൻസ് ചെയ്ത് ഡാൻസ് പഠിച്ചത്, അല്ലാണ്ട് ഞാനൊരു ഡാൻസിന് വേണ്ടി പഠിച്ചിട്ടില്ല, അങ്ങനെ ഡാൻസ് പഠിക്കാൻ പോയിട്ടില്ല. പക്ഷേ അത്യാവശ്യം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ട്. പിന്നെ ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ പിന്നെ കുറച്ചും കൂടെ, പക്ഷെ ആ സമയത്ത് നമുക്കൊരിക്കലൊരു അത് കുറച്ച് പാടായിരുന്നു റിസ്ക്കാന്ന് തോന്നത്തില്ല. കാരണം ആ ഒരു സ്പിരിറ്റ് ഇവൻ എനിക്ക് അഭിനയിക്കുന്ന സമയത്തായാലും നമ്മളിപ്പം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു റിസ്ക്കായിട്ടൊരു ഒരു സീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലിങ് മനസ്സിൽ തോന്നാറുണ്ട്. ഒരിക്കലും ഒരു ടെൻഷൻ ആയോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. ഇവൻ സൈക്കിളിൽ തന്നെ അത് നല്ലൊരു അത്യാവശ്യം ഭയങ്കര ഒരു അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. കാരണം ഒരു 2 അടി വീതിയുള്ള ഒരു പാലത്തിൽ കൂടെ ഒരു തോടിന് കുറുകയായിട്ടിരിക്കണം. അതിൽ ഞാനും വിനീതും പിന്നെ ഒരു ബാഗും, ഞങ്ങൾ ഇത്രയും കൂടാണ് ഒരു സൈക്കിളിൽ ഇങ്ങനെ ഓടിച്ച് വളച്ച് നേരെ ആ പാലത്തിൽ കൂടെ കയറിപ്പോകുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ സി ജി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരുന്ന ആ പാലം ചുമ്മാ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു അപ്പം തന്നെ വെറുതെ ഉണ്ടാക്കി വെച്ചൊരു സാധനം, നടക്കുമ്പോൾ തന്നെ അതിന് നല്ല ഷേക്കാം. അപ്പോൾ ആ പാലത്തിൽ കൂടെ ചുമ്മാ ഓടിച്ചതാണ്. അപ്പോഴത്തെ ഒരു സ്പിരിറ്റിൽ ഞാൻ വിനുവിനോട് ചോദിച്ചു, എടാ നമുക്ക് ഓടിച്ചാലോ, നിനക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് നീന്തൽ അറിയാം, അഥവാ തോട്ടി പോയാലും ഞാൻ പൊക്കി എടുത്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് പോകാൻ പറഞ്ഞു. ആ ഒരു സ്പിരിറ്റിൽ പോയതാണ്. അത് പക്ഷേ ആ പടത്തിൽ ശരിക്കും ഒരു ഹൈലൈറ്റ് ആയിരുന്നു, എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേഷൻ. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എങ്ങനെ അതിലേ പോയി എന്ന് ചോദിച്ചാൽ. അതൊരു ആ സമയത്ത് തോന്നുന്ന സ്പിരിറ്റാണ്, വീണ്ടും ഒന്ന് അതിലേ കൂടെ പോകാൻ പറഞ്ഞാൽ ചിലപ്പം പോകാൻ പറ്റില്ല. പക്ഷെ അതൊരു സിനിമ ചെയ്യുമ്പം ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചേക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്ത് ടൈപ്പ് ഓഫ് റോൾ ചെയ്യുമ്പോഴാണ് വിനു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? എനിക്ക് എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ ഒരു ഫിലിം എടുത്താൽ പോലും അതിപ്പം ഷൂട്ട് ചെയ്തത് ഫൈറ്റ് ആക്ഷൻ ഫിലിംസ് അതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ? ആസ് എൻ ആക്ടർ എന്ന രീതിയിൽ വെച്ചാൽ എനിക്കൊരിക്കലും ഒരു അതെനിക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടില്ല. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടർ ഫൈറ്റ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും നോർമൽ നമ്മൾ ചെയ്യുന്ന ചില ആക്ടേഴ്സ് അത് തന്നെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട് ആക്ഷൻ. എനിക്ക് ആക്ഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയും, എൻ്റെ ഒരു മനസ്സെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ആക്ടർ എന്ന രീതിയിൽ നമ്മൾ എല്ലാം ചെയ്യണം. ഈവൻ ഹ്യൂമർ ആയാലും അല്ലെങ്കിൽ ഫൈറ്റ് ആയാലും ഡാൻസ് ആയാലും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാം ചെയ്താൽ മാത്രമേ നമുക്കൊരു ആക്ടർ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ആക്ഷൻ മാത്രം ചെയ്ത ഒരിക്കലും ഒരു ആക്ടർ എന്ന് ഞാൻ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ഒരു ഹ്യൂമർ മാത്രം ചെയ്ത ആക്ടർ എന്ന് വിശ്വസിക്കില്ല. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഒരാളെ നടൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈവൻ ഞാൻ എന്നെ സംബന്ധിച്ചായാലും എനിക്കൊരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ നിവേദ്യം എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അത്രയും എല്ലാ മേഖലയും ടച്ച് ചെയ്ത ഒരു ക്യാരക്ടർ ഞാൻ പിന്നെ ചെയ്തിട്ടില്ല. ഈവൻ നിവേദ്യത്തിലെ ക്യാരക്ടറിൽ ഹ്യൂമർ വരുന്നുണ്ട്, ആക്ഷൻ വരുന്നുണ്ട്, ഒരു ഡാൻസ് പെർഫോമിങ് വരുന്നുണ്ട്, പ്രണയം വരുന്നുണ്ട്, വളരെ ഒരു ബോൾഡായിട്ട് തീരും അങ്ങനത്തെ ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്ത് പോയൊരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം. എന്നെ സംബന്ധിച്ച് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഇപ്പം വിനു മോഹൻ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ പേര് പറയുന്നതിനെക്കാട്ടിലും ആ ഒരു ക്യാരക്ടറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ സേതുമാധവൻ എന്ന് പറഞ്ഞ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടർ ലാലേട്ടൻ്റെ പേര് പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പേരാണ്. അതേപോലെ അപ്പൂപ്പൻ ചെമ്മീനിലെ ചെമ്പൻകുഞ്ഞെന്നുള്ള ക്യാരക്ടറായാലും അപ്പൂപ്പൻ്റെ പേരിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പൻകുഞ്ഞിനായിരിക്കും അറിയുന്നത്. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് സത്യം പറഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്.